നമ്മൾ റോഡുകൾക്കൊക്കെ പേരിടാറുണ്ട് അല്ലേ? വളരെ വിഖ്യാതമായ പേരുകളാണ്, MC റോഡ് അങ്ങനെയുള്ള പേരുകളുണ്ട്, അതുപോലെ കോഴിക്കോട് PT ഉഷ റോഡുണ്ട്. അങ്ങനെ പ്രശസ്തരായ വ്യക്തികളുടെ പേരൊക്കെ നമ്മൾ റോഡുകൾക്കിടാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നഗരസഭയുടെ പുതിയ മേയറായി കെ ശ്രീകുമാർ എന്ന വ്യക്തിയാണ് ചുമതലയേറ്റത്. അദ്ദേഹം ചാക്ക എന്ന് പറയുന്ന വാർഡ് കൗൺസിലറാണ്. അപ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്നയാൾ VK പ്രശാന്ത്, അദ്ദേഹം വട്ടിയൂർക്കാവ് MLA ആയി പോയി. അദ്ദേഹം അന്ന് മേയർ ബ്രോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തുടർന്ന് ശ്രീകുമാർ വന്നു. അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയുടെ അടുത്ത ബന്ധു കൂടിയാണ്. അപ്പോൾ കെ ശ്രീകുമാർ വന്നപ്പോൾ പറഞ്ഞു, എന്നെ മേയർ ബ്രോ എന്ന് വിളിക്കേണ്ട, എനിക്ക് അല്പം പ്രായമുണ്ട്, മേയർ അങ്കിളെന്നോ മേയർ ചേട്ട എന്നോ ഒക്കെ വിളിച്ചുകൊള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇന്നലെ പട്ടം എന്ന സ്ഥലത്ത്, തിരുവനന്തപുരം തലസ്ഥാന നഗരത്തെ പട്ടം എന്ന സ്ഥലത്ത് ഒരു വലിയ ഷോ കാണിച്ചു. അതായത് പട്ടം ചാലക്കുഴി റോഡ്, ഞാൻ എന്നും നടന്നു പോകുന്ന അല്ലെങ്കിൽ ഞാനെന്നും യാത്ര ചെയ്യുന്ന റോഡാണ് പട്ടം ചാലക്കുഴി മെഡിക്കൽ കോളേജ് റോഡ്. അതായത് പട്ടം ജംഗ്ഷനിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള എളുപ്പവഴിയാണ് ചാലക്കുഴി റോഡ്. അതിൻ്റെ പേര് ബിഷപ്പ് മാർ ഗ്രിഗോറിയസ് റോഡ് എന്നാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ കാലങ്ങളായി ചാലക്കുഴി റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഈ മേയർ അവിടെ എത്തുകയും ഈ റോഡിൻ്റെ പേര് മാർ ഗ്രിഗോറിയസ് റോഡ് എന്നാണെന്ന് പറയുകയും ഒരു ശില അവിടെ സ്ഥാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നടത്തുകയും ചെയ്തു. പക്ഷേ ആ പ്രദേശവാസികളൊന്നും തന്നെ, അവിടെയുള്ളവരും അവിടെ അടുത്തുള്ള കടക്കാരും വീട്ടുകാരും ഒന്നും ഇതറിഞ്ഞില്ല. അവരൊക്കെ ചോദിക്കാനെത്തി. അവർ ചോദിക്കാനെത്തിയപ്പോൾ വളരെ അതിക്രൂരമായി ഒരു മാടമ്പിയെപ്പോലെ മേയർ കെ ശ്രീകുമാർ നാട്ടുകാരോട് തട്ടിക്കയറുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണും. അപ്പോൾ റോഡിന് ഏത് പേരിടണം എന്ന് നഗരസഭയ്ക്ക് തീരുമാനിക്കാം. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ബിഷപ്പ് മാർ ഗ്രിഗോറിയസ് റോഡ് എന്ന് ഇതിന് പേരിടാനുണ്ടായ കാരണം എന്താണ്? നമുക്ക് അതൊന്ന് ആലോചിക്കേണ്ടേ? ആ പട്ടം പ്രദേശത്താണ് ഈ മാർ ഗ്രിഗോറിയസ്, അതായത് ഈ ക്രിസ്തീയ സഭയുടെ ഒരു ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല അതിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരെല്ലാവരും തന്നെ ആ സഭയിൽപ്പെട്ടവരാണ്. തിരുവനന്തപുരം നിവാസികളല്ല, പക്ഷേ കാലങ്ങൾക്ക് മുൻപ് കോട്ടയം ജില്ലയിൽ നിന്നും എറണാകുളം ജില്ലയിൽ നിന്നും അവിടെ വന്ന് അവിടെ സ്ഥിരതാമസമാക്കിയ വോട്ടർമാരാണ്, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ എല്ലാം വോട്ട് തനിക്ക് കിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ ഇവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും മാർ ഗ്രിഗോറിയസ് റോഡ് എന്നിട്ടാൽ എന്ന് പറഞ്ഞ് ആ പ്രദേശത്തെ ക്രിസ്തീയ വിശ്വാസികളെ, സഭാവിശ്വാസികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു അഭ്യാസമാണ് ഈ പേരുമാറ്റം. അല്ലെങ്കിൽ അവിടെ ആ റോഡിന് പേരുമാറ്റേണ്ട ഒരു ആവശ്യവുമില്ല. ആ റോഡ് കാലങ്ങളായി ചാലക്കുഴി എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ അറിയും. മാർ ഗ്രിഗോറിയസ് റോഡ് എന്നിനി പറഞ്ഞാൽ ആരെങ്കിലും അറിയുമോ? ആരും അറിയില്ല. ഇത്തരത്തിൽ പ്രാദേശികമായ ഒരു പ്രീണനം നടത്തി ക്രിസ്തീയ വിശ്വാസികളെ പ്രീണിപ്പിച്ച് അവിടെ ഒരു ഞെളിഞ്ഞു നിൽക്കാനുള്ള ഒരു വൃത്തികെട്ട ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മേയറുടെ നേതൃത്വത്തിൽ. ആ പ്രദേശത്തെ കൗൺസിലർ പോലും ഇതറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആ രണ്ട് പ്രദേശത്തെ, ഒരു പ്രദേശത്തെ കൗൺസിലർ, അതായത് ഒരു പ്രദേശം UDFഉം ഒരു പ്രദേശം BJPയുമാണ് കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ എന്നിട്ട് പോലും നിർബന്ധപൂർവ്വം ഇത്തരത്തിൽ ഒരു പ്രവൃത്തി മേയർ കെ ശ്രീകുമാർ നടത്തിയെങ്കിൽ അതിന് പിന്നിൽ ഞാനീ പറഞ്ഞ കാര്യം ഇല്ലേ? നമുക്ക് ആലോചിക്കേണ്ടേ? മാത്രമല്ല ജനങ്ങളോട് തട്ടിക്കയറാനും എടാപോടാ വിളിക്കാനും മേയർക്ക് എന്താണ് അധികാരം? ഈ ജനങ്ങൾ വോട്ട് ചെയ്താണ് ഇദ്ദേഹം മേയറായത്. അപ്പോൾ ജനങ്ങളോട് കുറച്ചൊക്കെ മാന്യത കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം നഗരസഭ പിതാവ്, ആരാധ്യനായ മേയർ എന്നാണ് പറയുന്നത്. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോയി രാവിലെ തൊഴണം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഇനി തൊഴുതില്ലെങ്കിൽ അദ്ദേഹം ചീത്ത വിളിക്കുമായിരിക്കാം, അല്ലെങ്കിൽ എടാപോടാ വിളിക്കുമായിരിക്കാം. നാട്ടുകാർ സ്വാഭാവികമായി കാര്യങ്ങൾ ചോദിച്ചു, വിശദീകരിച്ചു, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹം അതിക്രൂരമായി നാട്ടുകാരോട് തട്ടിക്കയറുകയാണ് ചെയ്തത്. ഇതൊന്നുമല്ല ഒരു നഗരസഭാ പിതാവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മാത്രം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ കെ ശ്രീകുമാറിനെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഏതായാലും പേരുമാറ്റിക്കോളൂ മാർ ഗ്രിഗോറിയസ്. ഇനി ആ റോഡിൻ്റെ പേര് പറയാൻ തന്നെ എന്തൊരു പാടാണ്. ചാലക്കുടി റോഡെന്നൊക്കെ വളരെ എളുപ്പത്തിൽ പറയാം. ഞാൻ താമസിക്കുന്ന പ്രദേശമാണ്, ഞാൻ എന്നും അതിലേ പോകുന്നതാണ്, മുൻപേ പറഞ്ഞു. അപ്പോൾ ഇനി മാർ ഗ്രിഗോറിയസ് റോഡ് വഴി ആയിരിക്കാം ഞാൻ ഓഫീസിലേക്കും തിരിച്ചുമൊക്കെ ഇനി പോകുന്നത്. ഏതായാലും മേയർ കെ ശ്രീകുമാർ, താങ്കൾ തട്ടിക്കയറണ്ട. തട്ടിക്കയറാൻ മാത്രം അവിടെ ഒന്നും നടന്നില്ല. സാധാരണഗതിയിൽ ആൾക്കാർ ചോദിച്ചതേ ഉള്ളൂ, താങ്കൾ ശിലാഫലകമോ എന്ത് വേണമെങ്കിലും സ്ഥാപിച്ചുകൊള്ളൂ, അതിനൊക്കെ താങ്കൾക്ക് താങ്കളുടേതായ കാരണങ്ങൾ കാണും. പക്ഷേ ജനങ്ങളെ ഒന്ന് വെറുതെ വിട്ടാൽ കൊള്ളാമായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.